നമസ്കാരം ഉണ്ട്. ഇന്ന് 1 സെപ്റ്റംബർ 2021 ബുധൻ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കേരളാകമുദിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. GDP വളർച്ച പുതിയ ഉയരത്തിൽ, 20.1%. ഔദ്യോഗിക ചർച്ച തുടങ്ങി, ഉറപ്പിച്ച് താലിബാൻ, കരുതലോടെ ഇന്ത്യ. നായ പൂച്ച വളർത്തൽ ഇനി ലൈസൻസ് നിർബന്ധം. കഴുത്തറുത്തു കൊന്നു, 2 ഭാര്യയെ നടു റോഡിൽ കഴുത്തറുത്തു കൊന്നു. അപ്പോൾ ഇതാണ് മുഖ്യ ഹെഡിങ്സ്. നമുക്ക് വാർത്തകളിൽ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. GDP വളർച്ച പുതിയ ഉയരത്തിൽ, 20.1%. ന്യൂഡൽഹി. കോവിഡ് വ്യാപനം കുറയുകയും നിയന്ത്രണങ്ങൾ അയയുകയും ചെയ്തതോടെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന GDP വളർച്ച നടപ്പു വർഷത്തെ ആദ്യപാദമായ ഏപ്രിൽ ജൂണിൽ കുതിച്ചു കയറിയത് പുത്തൻ ഉയരമായ 20.1%. കോവിഡും കർശനമായ ദേശീയ അടച്ചിടൽ മൂലം 2020 സമാന പാദത്തിൽ വളർച്ച നെഗറ്റീവ് 24.4% നാണക്കേടിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 1990 മുതലാണ് ഇന്ത്യ ത്രൈമാസ വളർച്ചാ കണക്ക് പുറത്തുവിട്ടു തുടങ്ങിയത്. അത് പ്രകാരം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച GDP വളർച്ചയാണ് ഇക്കുറി ജൂൺ പാദത്തിലേത്. മികച്ച നേട്ടവുമായി ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന പട്ടവും ഇന്ത്യ നിലനിർത്തി. ചൈന, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവയെല്ലാം ഇന്ത്യക്ക് പിന്നിലാണ്. അമേരിക്ക പിന്മാറി, വെടിമുഴക്കി താലിബാൻ. പേജ് 10 ഷാർജയിലേക്കും റാസൽ കൈമയിലേക്കും യാത്രാനുമതി. ദുബായ്. ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശക വിസക്കാർക്കും എല്ലാത്തരം എൻട്രി പെർമിറ്റുകൾ ഉള്ളവർക്കും ഷാർജയിലേക്കും റാസൽ കൈമയിലേക്കും യാത്ര ചെയ്യാമെന്ന് വിവിധ വിമാന കമ്പനികൾ അറിയിച്ചു. താമസ, തൊഴിൽ, സന്ദർശക വിസകൾ ഉള്ളവർക്കാണ് ഷാർജ, റാസൽ കൈമ വിമാനത്താവളം വഴിയും UAE എത്താനാകുക. എയർ അറേബ്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സുമാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കോവിഡ് വാക്സിനുകളിൻ്റെ 2 ഡോസും എടുത്തിരിക്കണം. 2ാം ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞിരിക്കണം. വാഹന നികുതി അവസാന തീയതി നീട്ടി. തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്റ്റേജ് കോൺട്രാക്ട് കാര്യേജുകളുടെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 2 ത്രൈമാസ ക്വാർട്ടറുകളിലെ വാഹന നികുതി അടയ്ക്കേണ്ട അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു. നികുതി അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു. ഓണക്കിറ്റ് വിതരണം 3 സെപ്റ്റംബർ വരെ. തിരുവനന്തപുരം. സൗജന്യ ഓണക്കിറ്റ് വിതരണം 3 സെപ്റ്റംബർ വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ അറിയിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ള കുടുംബങ്ങൾക്ക് കിറ്റുകൾ കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന പരാതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. കിടപ്പ് രോഗികൾ, കോവിഡ് ബാധിതർ എന്നിവർക്ക് പ്രോക്സി സംവിധാനം ഉപയോഗപ്പെടുത്തി കിറ്റുകൾ കൈപ്പറ്റാവുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു. ഇന്നലെ 5 മണിവരെ 86,40,905.95% കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ട DSO TS ഓഫീസുകളുമായി ബന്ധപ്പെടണം. നായ പൂച്ച വളർത്തൽ ഇനി ലൈസൻസ് നിർബന്ധം. തിരുവനന്തപുരം. നായ്ക്കളെയും പൂച്ചകളെയും വീട്ടിൽ വളർത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കുന്നു. എല്ലാ വർഷവും പുതുക്കുകയും വേണം. ബ്രൂണോ കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ലൈസൻസ് സംവിധാനവും രജിസ്ട്രേഷനും നിർബന്ധമാക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകി.
മൈക്രോചിപ്പ് വരും. നായ്ക്കളുടെ കഴുത്തിലോ ചെവിയിലോ മൈക്രോചിപ്പുകൾ സ്ഥാപിക്കും. മൈക്രോചിപ്പിൽ 15 തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും. ഈ നമ്പറിലൂടെ നായ്ക്കളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി സൂക്ഷിക്കും. ഇതിനായി പുതിയ സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തും. പ്രായാധിക്യം വരുമ്പോൾ നായയെ ഉപേക്ഷിക്കുന്ന പ്രവണത ഉൾപ്പെടെ തടയാൻ മൈക്രോചിപ്പ് സഹായകമാകും. ലൈസൻസ് ഫീ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ഫീ നിശ്ചയിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 125 രൂപയാണ് നിലവിൽ ലൈസൻസ് ഫീ. ഔദ്യോഗിക ചർച്ച തുടങ്ങി ഉറപ്പിച്ച് താലിബാൻ, കരുതലോടെ ഇന്ത്യ. ആദ്യ ചർച്ച ദോഹയിൽ. ന്യൂഡൽഹി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ഇന്നലെ ഇന്ത്യ വിദേശ നയത്തിൽ നിർണായക ചുവട് വെച്ചുകൊണ്ട് പുതിയ താലിബാൻ ഭരണകൂടവുമായി ഔദ്യോഗിക ചർച്ച തുടങ്ങി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രമുഖ താലിബാൻ നേതാവായ ഷേർമു മുഹമ്മദ് അബ്ബാസ് ടാനിക്സായിയുമായി ഇന്നലെയാണ് ചർച്ച തുടങ്ങിയത്. താലിബാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചയെന്ന് വിദേശമന്ത്രാലയം അറിയിച്ചു. താലിബാന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്ന ദോഹയിലെ ഓഫീസിന്റെ മേധാവിയാണ് സ്റ്റാനേക്സായി. വളരെ പ്രധാനപ്പെട്ട രാജ്യമായ ഇന്ത്യയുമായി സാംസ്കാരിക സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ താലിബാൻ ആഗ്രഹിക്കുന്നതായി കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആധിപത്യം സ്ഥാപിച്ചതിന് പിന്നാലെ മേഖലയിൽ ഇന്ത്യയുടെ അടിയന്തര താൽപര്യങ്ങൾ പരിശോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സീനിയർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഉന്നത സമിതിയെ നിയോഗിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് അഫ്ഗാൻ കമാൻഡറുമായുള്ള ചർച്ച. ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് സ്റ്റാനെക്സായി ഉറപ്പ് നൽകിയെന്നും വിദേശമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ അംബാസഡറെ അടക്കം സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ ദോഹയിലെ താലിബാൻ നേതാക്കൾ വഴി നേരത്തെയും ഇന്ത്യ ബന്ധപ്പെട്ടിരുന്നതായാണ് വിവരം. റഷ്യയ്ക്ക് താലിബാനിലുള്ള സ്വാധീനവും ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാബൂളിലെ ഇന്ത്യൻ എംബസി പൂട്ടരുതെന്ന് താലിബാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചയിൽ ഇന്ത്യ ഉന്നയിച്ചത്, അഫ്ഗാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കണം, അവിടുത്തെ സിഖ് ഹിന്ദു വംശജരുടെ സുരക്ഷ ഉറപ്പാക്കണം, ഇന്ത്യയിലേക്ക് വരാൻ അഫ്ഗാൻ പൗരന്മാരെ അനുവദിക്കണം, അഫ്ഗാനിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഭീകര പ്രവർത്തനങ്ങൾ പാടില്ല, താലിബാൻ ബന്ധത്തിന്റെ മറവിൽ പാക് ഭീകര സംഘടനകൾ അഫ്ഗാനിൽ വേരുറപ്പിക്കുന്നത് തടയണം. പിതാവ് പൂസായി കാർ ഓടിച്ചത് 13-കാരൻ, ഇരുവരും കസ്റ്റഡിയിൽ. ചാത്തന്നൂർ. കാർ ഓടിക്കുന്നതിനിടെ പിതാവ് മദ്യപിച്ച് അബോധാവസ്ഥയിലായപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം 13-കാരനായ മകൻ ഏറ്റെടുത്തു. സാഹസിക യാത്ര ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് കാർ തടഞ്ഞ് അച്ഛനെയും മകനെയും കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 7 ചാത്തന്നൂരിലായിരുന്നു സംഭവം. കളിയിക്കാവിള സ്വദേശി സുരേന്ദ്രകുമാറും 46 മകനുമാണ് പിടിയിലായത്. കളിയിക്കാവിള മീനച്ചിലുള്ള സ്വന്തം വീട്ടിൽ നിന്ന് മലപ്പുറത്തുള്ള ഭാര്യ വീട്ടിലേക്ക് കാർ ഓടിക്കുന്നതിനിടെ സുരേന്ദ്രകുമാർ ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചു. ഒടുവിൽ ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇതോടെ ചാത്തന്നൂർ സീമാട്ടിക്കു സമീപം നിർത്തി ഡാഡ്സൺ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ മകൻ കയറി. വിവരം ലഭിച്ച പോലീസ് ചാത്തന്നൂർ ജംഗ്ഷനിൽ കാത്തുനിന്നാണ് ഇവരെ പൊക്കിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിനും കുട്ടിയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പെരുമാറിയതിനും സുരേന്ദ്രകുമാറിനെതിരെ കേസെടുത്തു. രണ്ടാം ഭാര്യയെ നടു റോഡിൽ കഴുത്തറുത്തു കൊന്നു, മധ്യവയസ്കൻ പിടിയിൽ. സംഭവം ശാസ്തവട്ടത്ത്. മരിച്ചത് പ്രഭ, പ്രതി സെൽവരാജ്. പോത്തൻകോട്. കുടുംബ വഴക്കിനെ തുടർന്ന് രണ്ടാം ഭാര്യയെ നടു റോഡിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 4 ശാസ്തവട്ടം ജംഗ്ഷനിൽ മങ്ങാട്ടുകോണം റോഡിലാണ് കൊടും ക്രൂരത. നാട്ടുകാര്യം. കിടപ്പ് രോഗികൾക്ക് വാക്സിൻ നൽകി തുടങ്ങി ആറ്റിങ്ങൽ നഗരസഭ.
ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ പാലിയേറ്റീവിൽ അംഗമല്ലാത്ത കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ സാന്ത്വന പരിചരണ വിഭാഗം വീടുകളിലെത്തി കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്ന പദ്ധതി ആരംഭിച്ചു. കോവിഡ് രണ്ടാം തരംഗം തീവ്രത കുറയ്ക്കുന്നതിന്റെ ഭാഗമാണ് പാലിയേറ്റീവ് യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ ചെയ്യാത്തവരെയും വാക്സിനേഷന് പരിഗണിക്കാൻ നഗരസഭ തയ്യാറായത്. രജിസ്റ്റർ ചെയ്ത 168 പാലിയേറ്റീവ് രോഗികൾക്ക് വാക്സിനേഷൻ നൽകിക്കഴിഞ്ഞതായി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പറഞ്ഞു. കോവാക്സിൻ വിതരണം. വക്കം റൂറൽ ഹെൽത്ത് സെന്ററിൽ ഇന്ന് കോവാക്സിൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ടായിരിക്കും. വാക്സിൻ ആവശ്യമുള്ളവർക്ക് ഉച്ചയ്ക്ക് 1 മണിവരെ രജിസ്റ്റർ ചെയ്യാമെന്ന് അജിത് ചക്രവർത്തി അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് ധർണ, വർക്കല എലി നശീകരണ പദ്ധതി ആറ്റിങ്ങൽ, ഓണപ്പുടവ വിതരണം കല്ലമ്പലം ചിറയൻകീഴ്, 70 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 70 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 57 പേർക്ക് രോഗമുക്തി നേടി. 5 തെങ്ങ് 5, ചിറയൻകീഴ് 13, കടയ്ക്കാവൂർ 11, കിഴിവിലം 23, മുതാക്കൽ 16, വക്കം 2 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. സി ഐ ടി യു അവനമഞ്ചേരി കിഴക്ക് യൂണിറ്റ് ആറ്റിങ്ങൽ. വർക്കലയിൽ 25 പേർക്ക് കോവിഡ്. വർക്കല നഗരസഭാ പ്രദേശത്ത് ചൊവ്വാഴ്ച 25 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ നിലവിൽ 112 പേർ കോവിഡ് ചികിത്സയിലാണ്. 268 പേർ നിരീക്ഷണത്തിലാണ്. 22.32% 71 പേർ വീട്ടിലും സി എഫ് എൽ ടി സിയിൽ 27 പേരും ആശുപത്രിയിൽ 14 പേരും കഴിയുന്നു. വർക്കല താലൂക്ക് ആശുപത്രിയിൽ 49 പേർക്ക് RT-PCR ടെസ്റ്റും 61 പേർക്ക് ആന്റിജൻ ടെസ്റ്റും നടത്തി. പന്തംകൊളുത്തി പ്രകടനം നടത്തി മുടപരം. ഹരിയാനയിൽ പോലീസ് മർദ്ദനമേറ്റ് കർഷകർ മരിച്ചതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം കിഴിവിലം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. 5 തെങ്ങ് പഞ്ചായത്തിൽ യാത്രാക്ലേശം രൂക്ഷം. കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും 5 തെങ്ങ് പഞ്ചായത്തിൽ യാത്രാക്ലേശത്തിന് കുറവില്ല. ചിറയൻകീഴ് ലയൺസ് ക്ലബിന്റെ ആദരവ്. ചിറയൻകീഴ് ഇലക്ട്രിക്കൽ സെക്ഷനിൽ കിഴിവിലം, പൊയ്കവില, പുകയിലത്തോപ്പ്, നേതാജി നഗർ എന്നിവിടങ്ങളിൽ 2 ട്രാൻസ്ഫോമറുകൾ സമയബന്ധിതമായി സ്ഥാപിച്ച KCB ആറ്റിങ്ങൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ RR ബിജുവിനെ വി ശശി MLA പൊന്നാട അണിയിക്കുന്നു. 5 തെങ്ങ് പഞ്ചായത്തിൽ നിലാവ് പദ്ധതി അവതാളത്തിൽ. കടയ്ക്കാവൂർ 5 തെങ്ങ് പഞ്ചായത്തിൽ നിലാവ് പദ്ധതി നടപ്പാക്കുന്നതിൽ പഞ്ചായത്ത് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണെന്ന് ആക്ഷേപം. അടിസ്ഥാന സൗകര്യമില്ലാതെ ആലങ്കോട് മത്സ്യ മാർക്കറ്റ്. അസൗകര്യങ്ങളുടെ നടുവിൽ മാർക്കറ്റിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യം ഒരുക്കാത്തതാണ് ഏവരെയും വലയ്ക്കുന്നത്. നഗരസഭ നിർമ്മിച്ച ടോയ്ലറ്റ് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. നഗരസഭ നിർമ്മിച്ച കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു വീണു കൊണ്ടിരിക്കുകയാണ്. ചേർന്നൊലിക്കുന്ന മേൽക്കൂരയും പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിയുമാണ് കെട്ടിടങ്ങൾക്കുള്ളത്. പ്രതിദിനം ശരാശരി കച്ചവടം 1.5 കോടി. മേലെ ലേല വരുമാനം, കടവാടക ഉൾപ്പെടെ 34 ലക്ഷം. ജില്ലയിലെ പ്രധാന മത്സ്യ മൊത്ത വ്യാപാര കേന്ദ്രം. നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം എത്തുന്ന കേന്ദ്രം. ആലങ്കോട് മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. ടോയ്ലറ്റ് നവീകരിക്കാൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കോവിഡ് കാലത്ത് 4 മാസത്തോളം ചന്ത അടച്ചിട്ടിരുന്നു. നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് എസ് കുമാരി, നഗരസഭാ ചെയർപേഴ്സൺ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. വർക്കല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. വക്കം ഊപ്പോട് വീട്ടിൽ ഫെബിൻ ഷായാണ് 19 അറസ്റ്റിലായത്. ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയെ പരിചയപ്പെടുകയും പ്രേമം നടിച്ച് വശീകരിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വർക്കല സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വർക്കല DYSP N
ബാബുക്കുട്ടന്റെ നിർദ്ദേശപ്രകാരം CIG പ്രശാന്ത്, SI ശംസുദ്ദീൻ തുടങ്ങിയവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. മത്സ്യക്കുഞ്ഞ് നിക്ഷേപം കടക്കാവൂർ. കേരള സർക്കാർ നടപ്പിലാക്കിയ സുഭിക്ഷ കേരളം പദ്ധതി 2021-2022 പ്രകാരം പൊതുകുളങ്ങിലെ മത്സ്യവിത്ത് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ ശുദ്ധജല കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഒന്നാം റാങ്കുകാരിക്ക് അനുമോദനം. കല്ലമ്പലം നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 28 സ്വദേശിയും കേരള യൂണിവേഴ്സിറ്റി ഹിന്ദി പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരിയുമായ ആരതി US യുവമോർച്ച അനുമോദിച്ചു. ദേവസ്വം അധികൃതരുടെ കനിവും കാത്ത് കാപ്പുൽ ശിവക്ഷേത്രം റോഡ്. വർക്കല. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ കാപ്പുൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാപ്പുൽ മേജർ ശിവക്ഷേത്രത്തിലേക്കുള്ള നടപ്പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി പരാതി. സ്കൂട്ടറും കാറും ഇടിച്ച് 2 ഗുരുതര പരിക്ക്. വെഞ്ഞാറമൂട്. നിരവധി മോഷണ കേസുകളിലെ 3 പിടിയിൽ. വെഞ്ഞാറമൂട് മണ്ണയം കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്ന മൂന്ന് പേരെ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണയം സ്വദേശികളായ കോശി എന്ന് വിളിക്കുന്ന വിജിൽ, വാവ എന്ന് വിളിക്കുന്ന അരവിന്ദ്, ആരോമൽ എന്ന് വിളിക്കുന്ന അരുൺ എന്നിവരാണ് വെഞ്ഞാറമൂട് CI സൈജുനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കല്ലമ്പലം. സുഖം തന്നെയല്ലേ എന്ന ചോദ്യം പിന്നാലെ ജീവനെടുക്കാൻ ഉറപ്പിച്ചുള്ള ആക്രമണം. നെടുമങ്ങാട്. നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ച് തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് ചുമലിരടിച്ച് നിലത്ത് വീണ മകളുടെ ദേഹത്ത് 30 തവണ കത്തി കുത്തിയിറക്കി. സൂര്യയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മ വത്സല. ജുഡീഷ്യറിയുടെ ഒളിമങ്ങാത്ത മുഖം. ജുഡീഷ്യറിയുടെ ഒളിമങ്ങാത്ത മുഖമായിരുന്നു ജസ്റ്റിസ് GRAJASHEKARAN. ഓർമ്മയായിട്ട് 5 പിന്നിട്ടിരിക്കുന്നു. രാജശേഖരൻ സാറിനെ ഞാൻ ആദ്യം കാണുന്നത് അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് തുടങ്ങിയ 1984. തിരുവനന്തപുരത്ത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ആയിരുന്നു അന്ന് അദ്ദേഹം. അഡ്വക്കേറ്റ് P. Rahim ജസ്റ്റിസ് GRAJASHEKARAN അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ലോട്ടറി തൊഴിലാളികൾ പ്രതിഷേധിച്ചു തിരുവനന്തപുരം. ലോട്ടറി തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും ബോണസ് നൽകുക, എഴുത്ത് ലോട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുക, ടിക്കറ്റ് വില 30 കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ധർണ KPCC നിർവാഹക സമിതി അംഗം V. Pratapachandran ഉദ്ഘാടനം ചെയ്തു. അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം. തിരുവനന്തപുരം ദേശീയ നൈപുണ്യ പരിശീലന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ബിരുദ പഠനത്തോടൊപ്പം ജോലി നൽകുന്ന നൂതന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7356553777 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. റിലേ സത്യാഗ്രഹം തിരുവനന്തപുരം. റേഷൻ വ്യാപാരികൾക്ക് കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് റിലേ സത്യാഗ്രഹം തിരുവനന്തപുരത്ത്. കേന്ദ്ര നീക്കം ഭരണസംഘടനാ വിരുദ്ധം കേരള സഹകരണ വേദി. തിരുവനന്തപുരം. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള സഹകരണ മേഖല കൈയടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സഹകരണ വേദി സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നത്. 97 ഭരണഘടന ഭേദഗതി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി പ്രധാനമാണ്. നിയമ ഭേദഗതിയുടെ ഭാഗമായി പാർലമെന്റ് പാസാക്കിയ പാർട്ട് 9B ഭാഗം കോടതി അസാധുവാക്കിയിരിക്കുകയാണ്. ALSൽ IAS കോച്ചിംഗ് പുതിയ ബാച്ച് ആരംഭിച്ചു. ഇന്ത്യയിലെ മികച്ച IAS കോച്ചിംഗ് ശൃംഖലയായ ALSI AS 2022 സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന
വിദ്യാർത്ഥികൾക്കായി 6 പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ഇന്ന് 1 സെപ്റ്റംബർ 2021 ബുധൻ. ആഗസ്റ്റിൽ രോഗികൾ 600,000. തിരുവനന്തപുരം, കോവിഡ് വ്യാപനം കനത്ത വെല്ലുവിളി ഉയർത്തിയ മാസമാണ് പോയത്. ഓണവും മുഹറവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയപ്പോൾ ആഗസ്റ്റിൽ 600,000-ലേറെ പേരാണ് രോഗികളായത്. വടക്കൻ ജില്ലകളിലെ രൂക്ഷമായ വ്യാപനം രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിച്ചു. ജൂലൈയിൽ 466,596 പേർ രോഗികളായെങ്കിൽ അടുത്ത 30 ദിവസം 636,269 പേർ കോവിഡിന്റെ പിടിയിലായി. ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗികൾ 400,000 കവിഞ്ഞു. മരണവും വർദ്ധിച്ചു. ഒരു മാസത്തിനിടെ 3,892 മരണം. എന്നാൽ വാക്സിനേഷൻ കാരണം രോഗികൾ ഗുരുതരാവസ്ഥയിൽ എത്താത്തതിനാൽ ആശുപത്രികളിൽ വലിയ തിരക്കുണ്ടായില്ല. ജൂലൈ അവസാനം രോഗവ്യാപനം രൂക്ഷമാകുന്നത് പ്രകടമായിരുന്നു. 87 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 25 പ്രതിദിന രോഗികൾ വീണ്ടും 30,000 കടന്നു. 29 ടെസ്റ്റ് പോസിറ്റിവിറ്റി 19.67% വെല്ലുവിളിയായി. വരും ദിവസങ്ങളിൽ രോഗികൾ വർദ്ധിച്ചാൽ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണവും കൂടും. എല്ലാ ജില്ലകളിലും ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ചികിത്സയിലുള്ളവർ കൂടിയാൽ ആരോഗ്യ സംവിധാനം പ്രതിസന്ധിയിലാകും. ലോക്ക്ഡൌൺ അനിവാര്യമാകും. ആകെ രോഗികൾ 457,233. ചികിത്സയിലുള്ളവർ 218,892. രോഗമുക്തർ 38,17,004. നിരീക്ഷണത്തിലുള്ളവർ 545,393. വാക്സിനേഷൻ അതിവേഗം പൂർത്തിയാക്കും മുഖ്യമന്ത്രി. ആഗസ്റ്റിലെ രോഗികളുടെ എണ്ണം ഓണത്തിന്റെ ഭാഗമായി 12 അർദ്ധരാത്രി മുതലാണ് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. 24 മുതൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് കണ്ടു തുടങ്ങി. ട്രെൻഡ് ചാർട്ട് ഇവിടെയുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കണം, വീണ ജോർജ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിന് പ്രാധാന്യം നൽകണം. ഒത്തുചേരലുകൾ കഴിവതും ഒഴിവാക്കണം. ബന്ധു വീടുകളിലെ സന്ദർശനം പരമാവധി ഒഴിവാക്കണം. കരുതാം മനസ്സു കലങ്ങാതെ, ഡോക്ടർ അരുൺ ബി നായർ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ളവരുടെ മാനസികാരോഗ്യത്തെ കോവിഡ് തളർത്തിയിട്ടുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമായതോടെ കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, അമിതവികൃതി, എടുത്തുചാട്ടം എന്നിവ ലക്ഷണങ്ങളായുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കൂടി വരികയാണ്. എഴുതിയത് ഡോക്ടർ അരുൺ ബി നായർ. ജീവിതശൈലി രോഗനിയന്ത്രണം അനിവാര്യം, ഡോക്ടർ പി എസ് സിന്ധു, കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം. ആദ്യഘട്ടത്തിലെ നേട്ടം തിരിച്ചടിക്കുന്നു, ഡോക്ടർ ടി ജേക്കബ് ജോൺ, വെല്ലൂർ മെഡിക്കൽ കോളേജിലെ വൈറോളജി വിഭാഗം മുൻ മേധാവി. കോവിഡ് വ്യാപനം തടയാൻ ആദ്യഘട്ടത്തിൽ കേരളം സ്വീകരിച്ച ഫലപ്രദമായ നടപടികളാണ് തിരിച്ചടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രോഗം വന്നുപോയവർക്കാണ് ഇപ്പോഴുള്ള ഡെൽറ്റ വൈറസിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കേരളത്തിലും സമാനമായ സാഹചര്യമാണ്. എന്നാൽ കോവിഡിന്റെ വരവോടെ ശക്തമായ നിയന്ത്രണങ്ങളുമായി കേരളം പരമാവധി പേർ രോഗികളാകാതെ സംരക്ഷിച്ചു. ഡെൽറ്റയെ പോലൊരു വൈറസ് വകഭേദത്തെക്കുറിച്ച് ആർക്കും കൃത്യമായ ധാരണ ഇല്ലാത്തതിനാലാണ് അന്ന് ചെയ്യേണ്ട ഫലപ്രദമായ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് ഡെൽറ്റ മാരകമായ പ്രകരം ഏൽപ്പിക്കുമ്പോൾ നേരത്തെ കോവിഡ് വന്നു പോയവരാണ് ഏറെ സുരക്ഷിതർ. ആദ്യഘട്ടത്തിൽ വൈറസ് വ്യാപനത്തിന്റെ ഗ്രാഫ് ഏകദേശം സമനിലയിലാക്കിയ കേരളത്തിന് ഉടൻ വാക്സിനെ
എത്തിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള അത്ര കേസുകൾ ഉണ്ടാകുമായിരുന്നില്ല. അടച്ചിടൽ വേണ്ട. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിട്ടാൽ സാമ്പത്തിക തകർച്ച രൂക്ഷമാകും. കേരളത്തിൻ്റെ സമ്പദ്സ്ഥിതി വളരെ മോശമായി കഴിഞ്ഞു. ഇതിൻ്റെ പ്രതിഫലനം പിന്നീട് അറിയാനാകും. കടകളിലോ സ്ഥാപനങ്ങളിലോ നിന്നല്ല, വീടുകളിലാണ് കോവിഡ് വ്യാപനം രൂക്ഷം. ടി എസ് ഫട്ടാഭിരാമൻ, CMD കല്യാൺ സിൽസ്. കോഴിക്കോട് കൂടുതൽ, കാസർഗോഡ് കുറവ്. ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണമാണ് രോഗവ്യാപനം എത്ര തീവ്രമാണെന്ന് നിർണയിക്കുന്നത്. നായ്ക്കൾ തിന്നു തീർത്ത മുഖവുമായി അലോഷ്യസ് ജീവിക്കുന്നു. പരിയാരം, കണ്ണൂർ. 16 വർഷം മുമ്പ് സ്വന്തം മുഖം എങ്ങനെയായിരുന്നെന്ന് ഓർത്തെടുക്കാൻ ഒരു ഫോട്ടോ പോലും അലോഷ്യസിന്റെ പക്കലില്ല. ചെവിയും മൂക്കും കണ്ണും കവിളും തെരുവ് നായ്ക്കൾ കടിച്ചു പറിച്ച് പറിച്ചെടുത്ത് മാംസം വെട്ടിയൊട്ടിച്ച രൂപമാണ് പിന്നീട്. പരിയാരം കടത്തപ്പള്ളി തുമ്പോട്ട സ്വദേശിയാണ് 60-കാരൻ അലോഷ്യസ്. മദ്യപിച്ച് ലക്കുകെട്ട് കടവരാന്തയിൽ കിടക്കുമ്പോൾ നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് 2005 സെപ്റ്റംബർ 1 രാത്രിയിൽ. 16 വർഷത്തിനിടയിൽ ഞാൻ അനുഭവിച്ച വേദനയുടെ ആഴക്കളക്കാൻ ആർക്കുമാവില്ല. മുഖം മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, ജീവിതത്തിൽ എല്ലാമാണ്. ഓൺലൈൻ പണം തട്ടിപ്പ്, പരാതിപ്പെടാൻ ടോൾ ഫ്രീ നമ്പർ 1-55-260. ഓൺലൈനിലൂടെ ഉപഭോക്താക്കളെ കളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതിനെതിരായ പരാതി പോലീസിന്റെ 1-55-260 ടോൾ ഫ്രീ നമ്പറിൽ നൽകാം. +1 മോഡൽ പരീക്ഷ ചോദ്യ പേപ്പർ പ്രചരിച്ചത് ആശങ്ക പരത്തി. തിരുവനന്തപുരം, +1 മാതൃകാ പരീക്ഷയുടെ ചോദ്യക്കടലാസ് സ്വകാര്യ ഓൺലൈൻ വഴി പ്രചരിപ്പിച്ചത് ആശങ്കക്കിടയാക്കി. പരീക്ഷ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചോദ്യ പേപ്പർ DHS ഈ സൈറ്റിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് അറിയിച്ചിരുന്നത്. +1 ടൈം ടേബിൾ പരിഷ്കരിച്ചു. പരീക്ഷ 6 മുതൽ 27 വരെ. 80% വാക്സിനേഷൻ നടന്ന 6 ജില്ലകളിൽ RT-PCR മാത്രം. മുഖ്യമന്ത്രി, പരിശോധന കുറയും രോഗികളും. കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കും മന്ത്രി. സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്കായി വെബ്സൈറ്റ് വേണം. സ്മാർട്ട് റേഷൻ കാർഡ് റെഡി. 25 രൂപയ്ക്ക് നവംബർ 1 മുതൽ ലഭ്യമാകും. തിരുവനന്തപുരം, സ്മാർട്ട് കാർഡ് വലിപ്പത്തിലുള്ള പുതിയ റേഷൻ കാർഡ് മന്ത്രി GR അനിൽ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ആവശ്യമുള്ളവർക്ക് 25 രൂപയ്ക്ക് നവംബർ 1 മുതൽ ലഭ്യമാക്കും. താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടോ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പോർട്ടൽ വഴി ഓൺലൈനായോ അപേക്ഷിക്കാം. മുൻഗണനാ വിഭാഗത്തിന് സൗജന്യമായി കൊടുക്കുന്നത് ആലോചിക്കും. പോക്സോ കേസ് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. രേഖകളില്ലാതെ എത്തിയ ബോട്ട് പിടിച്ചെടുത്തു. കൊച്ചി, പാകിസ്ഥാനിലേക്ക് കടത്താൻ 13 അംഗ ശ്രീലങ്കൻ സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ IB റിപ്പോർട്ട് നിലനിൽക്കെ ദുരൂഹ സാഹചര്യത്തിൽ കൊച്ചി ഹാർബറിൽ എത്തിയ മത്സ്യബന്ധന ബോട്ട് കോസ്റ്റൽ പോലീസ് പിടികൂടി. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള ലേഡി മെഴ്സി എന്ന ബോട്ടിൽ രജിസ്ട്രേഷൻ രേഖകൾ, പെർമിറ്റ് എന്നിവ ഉണ്ടായിരുന്നില്ല. ഇതിലുണ്ടായിരുന്ന 7 മലയാളികളുടെയും 6 തമിഴ്നാട്ടുകാരുടെയും ID കാർഡ് അടക്കം പരിശോധിച്ചതിൽ നിന്ന് ഇവർക്ക് ദുരൂഹ യാത്രയുമായി ബന്ധമില്ലെന്ന് സൂചന. ബോട്ട് മറൈൻ പോലീസിന് കൈമാറി. ശ്രീലങ്കൻ സംഘം കേരളത്തിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് തീരം. സംശയാസ്പദമായി ഒരു ബോട്ട് കൊച്ചിയിലേക്ക് വരുന്നുണ്ടെന്ന് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ B സുനുകുമാറിനാണ് വിവരം ലഭിച്ചത്. വിമർശനങ്ങളോട് അസഹിഷ്ണുത അരുത്, V മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. ആരോഗ്യരംഗത്ത് ഇന്ത്യയ്ക്ക് മാതൃകയായിരുന്ന കേരളം ഇന്ന് മഹാമാരിയെ നേടുന്നതിൽ രാജ്യത്തിനാകെ വെല്ലുവിളി
ഉയർത്തുകയാണ്. 2020 രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തപ്പെട്ട സംസ്ഥാനത്ത് ഇന്നും രോഗം വെല്ലുവിളിയായി തുടരുന്നു. വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ ഒരു നീണ്ട ലേഖനമാണ്. ഈ വാഹന പ്രോത്സാഹനം ഇങ്ങനെയാകരുത്. വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് KSEB ഇത്തരം വാഹനങ്ങൾക്ക് സൗജന്യമായി ചാർജ് സൗകര്യം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ രാജ്യത്ത് മൊത്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡ് ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുത്തിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് യൂണിറ്റിന് 25 രൂപ വെച്ച് ചാർജ് ചെയ്യുമെന്നുള്ള വാർത്തയാണ് ഇന്നലത്തെ വാർത്തയിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ കേരളകൗമുദി പ്രതിപാദിച്ചിരിക്കുന്നത്. പരിമിതികളില്ലാത്ത ഇന്ത്യ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണമടക്കം 7 മെഡലുകൾ നേടി ചരിത്രം കുറിച്ച്. ഒരു മാസം തികയുന്നതിന് മുമ്പേ അതേ വേദിയിൽ പാരാളിമ്പിക്സിൽ 10th medal ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ പാരാളിമ്പിക്സിൽ ഇന്ത്യ വീണ്ടും 2 സ്വർണം വെങ്കലം ഇതെല്ലാം നേടിയതിന് അതിനെക്കുറിച്ചിൻ്റെ പുകഴ്ത്തി എഴുതിയിരിക്കുന്നതാണ് പരിമിതികളില്ലാത്ത ഇന്ത്യ 2nd എഡിറ്റോറിയൽ. ജാതി സെൻസസ് ഇല്ലാതെ എന്ത് പിന്നാക്കക്ഷേമം? ചോദിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ, മാനേജിംഗ് എഡിറ്റർ യോഗനാഥം. യോഗനാഥം സെപ്റ്റംബർ 1 ലക്കത്തിലെ മുഖപ്രസംഗം. അതപ്പാടി ഇവിടെ പകർത്തിയിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ലേഖനം. ഉദാരീകരണ പാതയിൽ ഉന്നത വിദ്യാഭ്യാസം. ഡോക്ടർ ജയപ്രകാശ് RK. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പരിഷ്കരണത്തിൻ്റെ പാതയിലാണ്. ഈ മേഖലയിലെ ഗ്രോസ് ഇൻറോൾമെൻറ്റ് റേഷ്യോ 2035 50% എത്തിക്കുമെന്ന ലക്ഷ്യത്തിലാണ് പരിഷ്കരണങ്ങളെന്നാണ് അനുമാനിക്കേണ്ടത്. ഡോക്ടർ ജയപ്രകാശ് RK, ഉദാരീകരണ പാതയിൽ ഉന്നത വിദ്യാഭ്യാസം. ഒരു നീണ്ട ലേഖനങ്ങളാണ്. അതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്തെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം. കുട്ടികൾക്ക് അഭിരുചിക്കനുസരിച്ച് കോഴ്സുകളും കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കാം. കഴിവ്, വേഗത, സാമൂഹികാന്തരീക്ഷം എന്നിവയ്ക്ക് അനുസൃതമായ പഠനം, വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പഠനം ഉറപ്പുവരുത്തുന്നു. കൂടുതൽ പ്രവേശന കവാടങ്ങളും വിടുതൽ വഴികളും കുട്ടികൾക്ക് സൗകര്യം കൂട്ടുന്നു. ജീവിതകാലം മുഴുവൻ പഠനം. കുഴപ്പക്കാരായ പോലീസുകാർക്ക് വെറുതെ നടപ്പും നല്ല നമസ്കാരവും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പൊല്ലുവില്ല. ജനങ്ങളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ തൊപ്പിതെറിക്കുമെന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പുകളൊന്നും പോലീസ് സേന കേട്ടമട്ടില്ല. ഫോൺ മോഷണം ആരോപിച്ച് 3rd class നടു റോഡിൽ പരസ്യ വിചാരണ നടത്തിയാലും 15 ദിവസത്തെ നല്ല നടപ്പ് മാത്രമേ ശിക്ഷയുള്ളൂവെന്ന തെറ്റായ സന്ദേശമാണ് സേനയ്ക്ക് ഉന്നതരും നൽകുന്നത്. നീറ്റ് പരീക്ഷ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ന്യൂഡൽഹി. കള്ള സത്യവാങ്മൂലം മുൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് 15,000 രൂപ പിഴ. കൊച്ചി ഹൈക്കോടതിയിൽ കള്ള സത്യവാങ്മൂലം നൽകിയ ചേരനല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി VR മല്ലിക 15,000 രൂപ പിഴയൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ഹർജികൾ മാറ്റി. കരുവന്നൂർ തട്ടിപ്പ് അന്തിമ റിപ്പോർട്ട് വൈകും. ഗ്യാസ് സബ്സിഡി നൽകണം PC തോമസ്. INL പ്രശ്നങ്ങൾ തീരുന്നു. വാക്സിൻ ഇടവേള ഇളവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഹൈക്കോടതി. കോൺഗ്രസിലെ കുഴപ്പങ്ങളുടെ പ്രധാന കാരണം വേണുഗോപാൽ. പ്രശാന്ത് LDFലെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരും. ഇടതിലേക്ക് ഒരു കൈ. തിരുവനന്തപുരം പാളയത്തെ ഹോട്ടൽ വിവാന്തയിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ നെടുമങ്ങാട് MLA മന്ത്രിയുമായ GR അനിൽ, എതിർ സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്തിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയപ്പോൾ. AKG സെന്ററിൽ നിന്നുള്ള ഉപദേശം വേണ്ട. VD സതീശൻ. കോൺഗ്രസിലെ പൊട്ടിത്തെറി UDFന് ദോഷം. ലീഗ്. കരിപ്പൂർ സ്വർണ കൊട്ടേഷൻ, അർജുൻ ആയങ്കിക്ക് ജാമ്യം. കരിപ്പൂർ സ്വർണ കൊട്ടേഷൻ കേസിലെ മുഖ്യപ്രതി അർജുൻ ആയങ്കിക്ക് കർശന വ്യവസ്ഥകളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 60 ദിവസം കഴിഞ്ഞിട്ടും കസ്റ്റംസ് കുറ്റപത്രം നൽകിയില്ലെന്ന്
വിലയിരുത്തലിലാണ് ജസ്റ്റിസ് വി ഷെർസിയുടെ നടപടി. ഇന്നലെയും പിരിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ ടോൾ പിരിവ് വീണ്ടും നിർത്തി. മുസലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കോഴ്സുകൾക്ക് അംഗീകാരം ലഭിച്ചു. ചിറയൻകീഴ് മുന്നോക്കക്കാർക്ക് വേണ്ടി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഒത്തുകളിയെന്ന് കോൺഗ്രസ്. ടോൾ പിരിവ് ഒത്തുകളിയെന്ന് കോൺഗ്രസ്. ബി ജെ പി പ്രതിഷേധം. പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വെള്ളാർ പൂങ്കുളം ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ധർണ നടത്തി. പട്ടികജാതിക്ഷേമ സമിതി ഉപരോധം. കരകയറ്റം അതിവേഗം, ജി ഡി പിയിൽ മുന്നേറ്റം, ഉണർവോടെ തിരിച്ചുവരവ്. 57,000 കടന്ന് സെൻസെക്സ്, മൂല്യം 250 ലക്ഷം കോടി. മുഖ്യ വ്യവസായ വളർച്ച 9.4%. ധനക്കമ്മി 21.3%. കരുത്തോടെ കൃഷി. ബാങ്കുകളുടെ തീവെട്ടിക്കുള്ള, സർക്കാർ തടയണം, K3A. കോവിഡിൽ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കെ ബാങ്കുകൾ നടത്തുന്ന തീവണ്ടിക്കുള്ള തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും MPമാരും MLAമാരും ഇടപെടണമെന്ന് കേരളത്തിലെ പരസ്യ ഏജൻസികളുടെ കൂട്ടായ്മയായ കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഇപ്പോൾ അപേക്ഷിക്കാം. തിരുവനന്തപുരം DGCA അംഗീകൃത എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ റിയ അപേക്ഷ ക്ഷണിച്ചു. അമൃതയിൽ MTech പഠനത്തിനൊപ്പം പ്രോജക്ട് അസിസ്റ്റന്റ് ജോലിയും. KFSC നൽകും ₹4,500 കോടി വായ്പ. VK മധുവിൻ്റേത് ഗുരുതര അച്ചടക്ക ലംഘനം, നടപടി ഇന്ന്. കേസിൻ്റെ പേരിൽ അവയവമാറ്റം തടയരുത്, ഹൈക്കോടതി. ദാദാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന കാരണത്താൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അനുമതി നിഷേധിച്ച എറണാകുളം ജില്ലാതല ഓതറൈസേഷൻ സമിതിയുടെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. ബൈപ്പാസിൽ കാറുകൾ കൂട്ടിയിടിച്ച് 2 മരണം. മരണമടഞ്ഞ ബാബു സുനിൽകുമാർ. ആലപ്പുഴ ബൈപ്പാസിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. എറണാകുളം മരട് നഗരസഭ 13-ാം വാർഡിൽ കുടവൻതുരുത്തിൽ ഹൗസിൽ രാജപ്പന്റെ മകൻ സുനിൽകുമാർ 40. ചെല്ലാനം പഞ്ചായത്ത് 14-ാം വാർഡിൽ അഴീക്കൽ പറമ്പിൽ കുട്ടപ്പന്റെ മകൻ ബാബു 40 എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ കയറി ആക്രമണം, കുത്തേറ്റ യുവതി മരിച്ചു. സൂര്യഗായത്രി. സിവിൽ സപ്ലൈസ് സ്വന്തം ഗോഡൗണുകൾ നിർമ്മിക്കും, മന്ത്രി അനിൽ. മെഡൽ പത്തായം. ടോക്കിയോ പാരാളിമ്പിക്സിലെ ഇന്ത്യയ്ക്ക് 3 മെഡലുകൾ കൂടി. മാരിയപ്പൻ തങ്കവേലുവിന് വെള്ളി, ശരത്തിനും സിംഗ്രാജിനും വെങ്കലം. മെഡലുകളാണ് പാരാളിമ്പിക്സിലെ അത്ലറ്റിക് ട്രാക്കിൽ നിന്ന് ഇന്ത്യ ഇതുവരെ വാരിക്കൂട്ടിയത്. ഇതിൽ 1 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലങ്ങളും ഉൾപ്പെടുന്നു. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടവുമായി അഗസ്ത്യം. അബ്ദുൾ റസാഖിനും അവഗണന മാത്രം. ലോക ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാവിന് സമ്മാനം പ്രഖ്യാപിക്കാതെ കേരളം. അമേരിക്കൻ സൈന്യം പിന്മാറി. വെടിമുഴക്കി നിയന്ത്രണം ഏറ്റെടുത്ത് താലിബാൻ. ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടി മൃതദേഹം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യം പിന്മാറിയതിന് പിന്നാലെ താലിബാന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന രംഗങ്ങൾ പുറത്ത്. താലിബാൻ ഭീകരർ കൈവശപ്പെടുത്തിയ US സൈനിക ഹെലികോപ്റ്ററിൽ മൃതദേഹം കെട്ടിത്തൂക്കിക്കൊണ്ട് പറത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. താലിബാന്റെ നിയന്ത്രണത്തിലുള്ള ട്വിറ്റർ അക്കൗണ്ടുകളിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. കണ്ഡഹാർ പ്രവിശ്യയിലൂടെ താലിബാൻ പെട്രോളിംഗ് നടത്തുന്നുവെന്ന് അടിക്കുറിപ്പോടെയാണ് USന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാളുടെ ശരീരം താഴേക്ക് തൂങ്ങിയാടുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഇത് യഥാർത്ഥ മൃതദേഹമാണോ ഡമ്മിയാണോ എന്ന് വ്യക്തമായിട്ടില്ല. തമിഴ്നാടടക്കം 6 സംസ്ഥാനങ്ങളിൽ ഇന്ന് സ്കൂളുകൾ തുറക്കും. ജാലിയൻവാലാബാഗ് സ്മാരക കവാടത്തെ ചൊല്ലി വിവാദം. രക്തസാക്ഷികളെ അപമാനിക്കുന്ന നടപടി രാഹുൽ.
ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇ പി എഫ് സേവനങ്ങളില്ല. കുറ്റം തെളിയിക്കൂ അല്ലെങ്കിൽ വെറുതെ വിടൂ, അനിശ്ചിതകാല കസ്റ്റഡി വേണ്ടെന്നും സുപ്രീം കോടതി. ക്രിസ്ത്യാനോ ഒഫീഷ്യലി റീ യുണൈറ്റഡ്. ചരമം. ഒൻപത് സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മൂന്ന് വനിതാ ജഡ്ജിമാരും അധികാരമേറ്റു. ചരിത്രത്തിലാദ്യമായി നാല് വനിതകൾ. നാഗരത്ന ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകും. ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം കെ എ ടി ചെയർമാൻ. കേന്ദ്ര നിയമനം കോടതിയിൽ വെച്ച് നടപടിക്കിടെ. പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ. ആധാർ ലിങ്കിങ്ങിന് തിരക്ക്. ഇ പി എഫ് സേവനങ്ങൾക്ക് ആധാർ ബന്ധിപ്പിക്കൽ നിർബന്ധമാക്കിയതോടെ ആഗസ്റ്റ് 20 ശേഷം 51 ലക്ഷത്തിലധികം പേർ എൻറോൾ ചെയ്തെന്ന് യു ഐ ഡി എ ഐ അറിയിച്ചു. ഒരേ സമയം ആധാർ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോർട്ടലിൽ നേരിട്ട തടസ്സം പരിഹരിച്ചെന്നും അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരുവിൽ കാർ പോസ്റ്റിലടിച്ച് 7 മരണം. മരിച്ചവരിൽ തമിഴ്നാട് MLA മകനും. ഡോക്ടർ വല്ലവശ്ശേരി ഗംഗാധരൻ അന്തരിച്ചു. മൂലേടം. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ യശശശീരനായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരുടെയും ചേരിക്കൽ കുഞ്ഞിപ്പിള്ള അമ്മയുടെയും മകൻ ഡോക്ടർ വല്ലഭശ്ശേരി ഗംഗാധരൻ 86 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 11 പുതുപ്പള്ളി കാഞ്ഞിരത്തുമൂട്ടിലുള്ള മകന്റെ വസതിയിൽ. കൈക്കൂലി. ടാക്സ് ഇൻസ്പെക്ടർക്ക് 2 കഠിന തടവ്. തലശ്ശേരി. പിതാവിനെ കൊന്ന മകൾക്കും കാമുകനും സുഹൃത്തിനും ജീവപര്യന്തം. വഴിവിട്ട ജീവിതം ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അച്ഛനെ കൊലപ്പെടുത്തിയ മകളെയും കാമുകനെയും സുഹൃത്തിനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഉണ്ണികൃഷ്ണൻ കുന്നത്ത് ചുമതലയേറ്റു. കൊല്ലം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഉണ്ണികൃഷ്ണൻ. സിനിമ നിർമ്മാതാവ് രാജ ചെറിയാൻ ഓർമ്മയായി. കുന്നംകുളം. 1982 മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൊന്നായ എന്തിനോ പൂക്കുന്ന പൂക്കളുടെ നിർമ്മാതാവ് കുന്നംകുളം സ്വദേശി രാജ ചെറിയാൻ 72 അന്തരിച്ചു. കെ ജി ബാബുരാജന് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം. ബഹ്റൈൻ. അപ്പൊ ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.